ഹായ് ഫ്രണ്ട്സ് ഡൊമൈനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി ബി എസ് ഇ ടെൻത്തിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് റിഫ്രാക്ഷൻ എന്താണെന്നും ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താണെന്നുമാണ് അപ്പോൾ അതിന് മുമ്പോട്ടുള്ള എല്ലാ പോർഷൻസിൻ്റെയും വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഇവിടെ കാണാൻ ശ്രമിക്കുക അതിനുശേഷം ഈ വീഡിയോ കാണുക അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമുക്ക് അടുത്തതായിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ അടുത്തതായിട്ട് നടത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആയിരുന്നു രണ്ടാമത്തത് എന്താണ് സ്നെൽ സ്ലോ എന്ന് പറയുന്നത് സ്നെൽ സ്ലോ അപ്പോൾ എന്തായിരുന്നു സ്നെൽ സ്ലോ എന്ന് പറഞ്ഞാൽ അതായത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കാൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ദാറ്റ് ഈസ് എൻ റ്റു വൺ അതിന് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു എപ്പോഴേക്കാണ് ഫോർ എ ഗവൺ പെയർ ഓഫ് മീഡിയ ആൻഡ് ഗിവൺ കളർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആ വീഡിയോ കണ്ടില്ലാത്ത ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ സൈനൈബൈ സൈനാ റിസിക്കുലെത്താൻ നേടി എൻ ടു വൺ എന്ന് കിട്ടി അപ്പോൾ എൻ ടു വൺ ഇതാണിതെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പല മീഡിയംസ് എടുക്കുമ്പോൾ ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലാണ് നമ്മൾ ആ ഒരു മീഡിയം റയർ മീഡിയമാണോ ഡെൻസർ മീഡിയമാണോ എന്ന് ഡിറ്റമിൻ ചെയ്യുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് കൂടുതലാണെങ്കിൽ അത് ഡെൻസർ മീഡിയമാണെന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ അത് റയറർ മീഡിയം ആണ് ഇനി ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ റിഫ്രാക്റ്റഡ് എന്ന് പറയുന്നത് നോർമൽ നിന്ന് എവേ ആയിട്ട് ബെൻഡ് ചെയ്യും ഇനി തിരിച്ച് റേയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് ബെൻറ്റ് ടുവേഴ്സ് നോർമൽ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ആണ് തീരുമാനിക്കുന്നത് ഒരു ലൈറ്റ് റേ എങ്ങനെ വേണം ഡിവേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് റിഫ്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം ആർക്കുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുള്ളത് ഓക്കെ ആണല്ലോ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് റിഫ്രാക്ഷൻ നടക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡെന്ന് പറയുന്നത് ഡിഫറെൻറ്റാണ് ഇപ്പോൾ വാക്ക്ത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിലായിരിക്കില്ല എയറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ആ സ്പീഡിലായിരിക്കില്ല ഗ്ലാസ്സിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അതായിരിക്കില്ല വാട്ടറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അതായത് ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു ആ സ്പീഡിലുള്ള ഡിഫറൻസ് ആണ് എന്തിന് കാരണമാകുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനു കാരണമാകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ സ്പീഡ് ഓഫ് ലൈറ്റും നമ്മൾ ഈ പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിൽ എന്തുണ്ടായിരിക്കും ഒരു ബന്ധം ഉണ്ടായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും ഒരു റിലേഷൻ കാണും ആ റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ചെയ്യുകയാണ് ഇത് മീഡിയം ആണെന്ന് കരുതുക ഒന്നാമത്തെ മീഡിയം ഓക്കെ മീഡിയം വൺ അടുത്തത് മീഡിയം ടു അത് ഏതോ ആയിക്കോട്ടെ നമ്മൾ ഏതാണെന്ന് പറയുന്നില്ല മീഡിയം ടു എടുക്കുന്നു ഓക്കെ ആണല്ലോ അപ്പം മീഡിയം വണ്ണിൽ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ് ഇത് ഒന്നാമത്തെ മീഡിയം ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഒന്നാമത്തെ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് വി വൺ ആണെന്ന് കരുതുക ഒന്നാമത്തെ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ് വി വൺ ആണ് അപ്പോൾ ഈ വന്ന് വീണ പോയിന്റ് ആണ് പോയിൻറ്റ് ഓഫ് ഇൻഷുറൻസ് ആ പോയിൻറ് ഓഫ് ഇൻഷുറൻസിൽ ഞാൻ എന്ത് വരയ്ക്കുന്നു എന്ന് കരുതുക ഒരു പെർപ്പഞ്ചിക്കുലർ വരയ്ക്കുന്നു എന്ന് കരുതുക അങ്ങനെ പെർപ്പഞ്ചിക്കുലർ വരച്ചാൽ ഈ ലൈറ്റ് ഇതാ ഇങ്ങനെയായിരുന്നു ട്രാവൽ ചെയ്യേണ്ടിയിരുന്നത് അത് ഡീവിയേറ്റ് ചെയ്യും ഒന്നുകിൽ ഇങ്ങോട്ടായിരിക്കും ഡീവിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ട് ഡിവിയറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞു എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും സപ്പോസ് ലൈറ്റ് ഇതായി ഇങ്ങോട്ട് ഡിവിയേറ്റ് ചെയ്തോ എന്ന് കരുതുക ഓക്കെ ആണല്ലോ കാരണം എന്താണ് ഒന്നാമത്തെ മീഡിയത്തിലൂടെ ലൈറ്റ് പോയ സ്പീഡ് വി വൺ ആണെങ്കിൽ രണ്ടാമത്തെ മീഡിയത്തിലൂടെ ലൈറ്റ് പോകുന്ന സ്പീഡ് എത്രയാണ് വി ടു ആണ് ഓക്കെ ആണല്ലോ ഒന്നാമത്തെ മീഡിയത്തിലൂടെ ലൈറ്റ് പോയ സ്പീഡ് വി വൺ ആണെങ്കിൽ രണ്ടാമത്തെ മീഡിയത്തിലൂടെ ലൈറ്റ് പോകുന്ന സ്പീഡ് സ്പീഡത്തിലായിരിക്കും വി റ്റു ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഈ വി വണ്ണും വി ടുവുമാണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വൺ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വൺ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ മീഡിയത്തിനെയും രണ്ടാമത്തെ മീഡിയത്തിനെയും കൂടെ കമ്പെയർ ചെയ്താണ് ഇത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പറയുന്നതിനേക്കാൾ ബെറ്റർ കറക്റ്റ് ആയിട്ട് പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് എന്ന് പറയുന്നതായിരിക്കും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് നമ്മൾ അതായത് ഒന്നിനെ മറ്റൊന്നുമായിട്ട് എന്ത് ചെയ്താൽ പറയുക റിലേറ്റ് ചെയ്താണ് അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത് ഡിഫൈൻ ചെയ്യുന്ന ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്റ്റീവ് ആണ് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാമതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ാണ് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം നമ്മുടെ ഒന്നാമത്തെ മീഡിയം മീഡിയം വൺ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ടു ഓക്കെ ആണല്ലോ മീഡിയം അതായത് ഒന്നാമത്തെ മീഡിയത്തിലെ സ്പീഡ് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ മീഡിയത്തിലെ സ്പീഡ് അതായത് എൻ ടു വൺ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം വി വൺ ഡിവൈഡഡ് ബൈ വി ടു ഒന്നാമത്തെ മീഡിയത്തിൻ്റെതേ ഡിവൈഡഡഡ് ബൈ രണ്ടാമത്തെ മീഡിയത്തിൻ്റെത് ഓക്കെ ആണല്ലോ ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം നോക്കുക ഒന്നാമത്തെ മീഡിയം എയർ ആണെന്ന് കരുതുക രണ്ടാമത്തെ മീഡിയം എന്താണെന്ന് കരുതുക ഗ്ലാസ് ആണെന്ന് കരുതുക അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം അതായത് ഏതാണ് ഗ്ലാസ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്റ്റ് ടു എർ ആൻഡ് ഇക്വേഷൻ ഇങ്ങനെയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഇനി നമുക്ക് ഏത് ഇക്വേഷനും എഴുതാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വൺ എന്തായിരിക്കും വി ടു ഡിവൈവഡ് ബൈ വി വൺ ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എൻ വൺ ടു ഇസ് ഇക്വലി ഒന്നാണ് വി ടു ഡിവൈഡഡ് ബൈ വി വൺ ആണ് ഓക്കെ ആണല്ലോ അതുപോലെ എൻ ജി എസ് ഇക്വൽ നമ്മൾ ഇങ്ങനെ എഴുതി അങ്ങനെയാണ് നമുക്ക് തിരിച്ചു പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്തായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആയിരിക്കും ഓക്കെ ആണല്ലോ ഇപ്പം നമ്മൾ വേറെ ഒന്ന് എടുക്കുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്റ്റ് ടു വാട്ടർ ഓക്കെ ആണല്ലോ എന്തായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എന്തായിരിക്കും ഗ്ലാസ് ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്റ്റ് ടു എയർ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അതായത് ഇത് ഗ്ലാസിൻ്റെ റിഫ്ലാക്റ്റീവ് ആണ് ഇത് എൻ്റെ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് തന്നെയാണ് അപ്പോൾ ഒന്ന് എയറും ഒന്ന് എന്തുവാണ് വാട്ടറും ആണ് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം അപ്പം ഒരു പിന്നെ മീഡിയത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യേണ്ടി വരും പഠിക്കേണ്ടതായിട്ട് വരും ഒന്നാമത് ഗ്ലാസിൻ്റെത് രണ്ടാമത്തത് വാട്ട് ഗ്ലാസിൻ്റെത് വാട്ടറിനനുസരിച്ച് ഗ്ലാസിൻ്റെ എയറിനുസരിച്ച് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അടുത്തത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് എന്താണെന്ന് പറയാം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം ആലോചിക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് വൺ എന്ന് നമ്മൾ പറഞ്ഞു ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ ആണ് ആണ് അതായത് രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ടു ഫസ്റ്റ് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ കമ്പെയർ ചെയ്തേ പറ്റത്തുള്ളൂ ഇവിടെ നമ്മൾ ആ ഒന്നാമത്തെ മീഡിയം അല്ലെങ്കിൽ കമ്പയർ ചെയ്തെടുക്കാൻ എടുക്കുന്ന മീഡിയത്തിനെ എന്തായിട്ട് ഫിക്സ് ചെയ്യാണ് വാക്വം അല്ലെങ്കിൽ എയർ ആയിട്ട് ഫിക്സ് ചെയ്യാണ് വാക്വം അല്ലെങ്കിൽ എന്തായിട്ട് ഫിക്സ് ചെയ്യുന്നു എയർ ആയിട്ട് ഫിക്സ് ചെയ്യാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എന്താണെന്ന് പറയാം ഓക്കെ ഇരിക്കുക ഇപ്പോൾ നമുക്കൊരു മീഡിയം ഏതെങ്കിലും ഒരു മീഡിയം എടുക്കുന്നു ഞാൻ എ മീഡിയം ഒന്നാമത്തെ മീഡിയം എന്ന് പറയുന്നത് വാക്വം അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ എന്താണെന്നിരിക്കുക എയർ ആണെന്നിരിക്കുക എയർ ഏറെന്നല്ല വാക്വം തന്നെയാണ് കറക്റ്റ് എന്നും പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറയാം അപ്പോൾ ഒന്നാമത്തത് വാക്വം അടുത്തത് ഒരു മീഡിയം ഓക്കെ അപ്പോൾ ഈ വാക്വത്തിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് എന്ന് കരുതുക വാക്വത്തിൽ നിന്ന് ലൈറ്റ് വരുന്നു ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കുന്നു ഇതാണ് നോർമൽ ലൈറ്റ് ഇതാ ഇങ്ങനെ ആയിരുന്നു പോകേണ്ടിയിരുന്നത് ഇത് ഡീവിയേറ്റ് ചെയ്തു ഇങ്ങനെ പോയി ഓക്കെ ആണല്ലോ ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് നമുക്കറിയാം എത്രയാണ് സി ആണ് അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയും ആണെന്ന് കരുതുക ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എന്താണ് വാക്യൂം ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്യൂം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഡിവൈഡ് ബൈ അടുത്തേതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം സ്പീഡ് ഓഫ് ലൈറ്റിൻ എന്താണ് മീഡിയം ഓക്കെ ആണല്ലോ ദറ്റ് ഈസ് എൻ എം വി റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്യൂം ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം നമുക്ക് വാക്യൂത്തിലെ സ്പീഡ് സി ആണ് ഡിവൈഡ് ബൈ ബി സിയുടെ വാല്യൂ നമുക്കറിയാത്തത്രമാണ് സിയുടെ വാല്യു സി ഇസ് ഈക്വൽ ടു ത്രീ ഇൻ ടു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ത്രീ ഇൻ ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു വാക്യൂത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ എയറും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എയർ യൂസ് ചെയ്യുന്നത് കറക്റ്റല്ല അപ്രോക്സിമേറ്റ്ലി കറക്റ്റാണെന്നേ ഉള്ളൂ കാരണം എയറിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ടു പോയിൻറ്റ് നയൻ എയിറ്റ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വിച്ച് ഈസ് അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു എന്താണ് സി ആണ് അപ്പോൾ ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില ടെക്സ്റ്റുകളിൽ എയറൊന്നും പറയാറുണ്ട് പക്ഷേ കറക്റ്റ് എയർ അല്ല കറക്റ്റ് പോർഷൻ എന്താണ് വാക്യം ആണെന്നാണ് അപ്പോൾ എൻ എം വി സിക്കുലെത്ര നീട്ടി സി ബൈ ബി നീട്ടി ഇതിപ്പോൾ എൻ എം ബി എന്നൊക്കെ ഞാൻ വെറുതെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ എന്തുവാ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു വാക്വ അങ്ങനെ വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റിലേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് സിമ്പിളായിട്ട് അപ്പോൾ പറയാം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഇസ് ഈക്വൽ ടു സി ബൈ വി ഒരു മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത്രയും സി ബൈ വി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഒന്നാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം സി ഡിവൈഡഡ് ബൈ വി വൺ സി മാറത്തില്ല അത് ആണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം എന്തായിരിക്കും സി ബൈ വി റ്റു ഓക്കെ ആണല്ലോ അങ്ങനെ ആണെങ്കിൽ ഒന്ന് നോക്കിയേ എൻ ടു വൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അല്ലേ പോട്ടെ ഞാൻ എൻ ടു ബൈ എൻ വൺ കണ്ടുപിടിക്കാൻ പോവാണ് എൻ ടു ഡിവൈഡഡ് ബൈ എൻ വൺ എന്ത് കിട്ടൂടെ എൻ ടു വാല്യു സി ബൈ വി ടു ഡിവൈഡഡ് ബൈ എൻ വണ്ണിൻ്റെ വാല്യൂ സി ബൈ വി വൺ ദറ്റ് ഇസ് ഈക്വൽ ടു ദ സീം സീം ക്യാൻസലായി വി വൺ മുകളിൽ പോകും ദാറ്റ് ഇസ് വി വൺ ബൈ വി ടു നമ്മൾ നേരത്തെ പറഞ്ഞു വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ എന്താണ് എൻ ടു വൺ ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര നേട്ടം എൻ ടു വൺ അതായത് എൻ ടു ബൈ എൻ വൺ ആണ് എന്നു പറയുന്നത് എൻ ടു വൺ എന്ന് പറയുന്നത് എൻ ടു ബൈ എൻ വൺ ആണ് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയിരിക്കുക ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് കരുതുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലാസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ നമ്മൾ നേരത്തെ പഠിച്ച രീതി ഉണ്ട് ഓക്കെ ആണല്ലോ ദാറ്റ് തരിസ് എന്താണ് എന്തോ ആയിക്കോട്ടെ ഉണ്ട് അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്റ്റ് ടു ഡയമണ്ട് പറയാം അങ്ങനെ ഏത് വേണമെന്ന് നമുക്ക് പറയാം അപ്പോൾ ഗ്ലാസിൻ്റെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം ഓക്കെ ആണല്ലോ എങ്കിൽ നമ്മൾ പഠിക്കുന്നത് അതിനിടയ്ക്ക് എയറിൻ്റെ പഠിക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് പഠിക്കണം റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ വേടിക്കണം റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഡയമണ്ട് പഠിക്കണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എയർ ഗ്ലാസ് വാട്ടർ ഡയമണ്ട് ആണ് അതുകൊണ്ടാണ് അത് മാത്രം എഴുതുന്നത് ഇനി നമ്മളടുത്ത വാട്ടറിൻ്റെ കേസിലേക്ക് പോവാണെങ്കിൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എർ പഠിക്കണം റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പസ്പെക്ട് ടു ഗ്ലാസ് വടക്കണം റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ഡയമണ്ട് പഠിക്കണം അതുപോലെ ഡയമൻ്റെ കേസുകൊണ്ട് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഓരോ മീഡിയത്തുമായിട്ട് റിഫ്ലേ റിലേറ്റീവ് റിലേറ്റീവ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പഠിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇത് പഠിക്കാതെ നമ്മൾ ഇതാണ് പഠിക്കുന്നതെന്ന് കരുതുക ഏതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്പോൾ എന്തായിരിക്കും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എയർ എടുക്കുന്നു എയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ബി എ അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ബാക്ക് കൊണ്ട് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്തായിരിക്കും സി ബൈ ബി ജി ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കൊണ്ട് വിവാഡം ബൈ വല്ല സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് അടുത്ത റിഫ്ലാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് പഠിച്ചാലോ സി ഡിവൈഡഡ് ബൈ ബി ഡബ്ല്യു അടുത്ത ഡയമണ്ട് പഠിച്ചാലോ എൻ ഡി ഇസ് ഈക്വൽ ടു സി ബൈ ബി ഡി ഇത് മാലും പഠിച്ചാൽ മതി അതായത് ഓരോന്നിനും എത്ര വെച്ച് പഠിച്ചാൽ മതി ഓരോന്ന് വെച്ച് പഠിച്ചാൽ മതി ഇത് നാലുമല്ലേട്ടാണ് ഒരുപാട് മീഡിയം ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാലെണ്ണം ആയതുകൊണ്ട് അത് മാത്രം പറയുന്നേ ഉള്ളൂ ഈ ഇക്വേഷൻസ് ഒന്നും കണ്ട് പേടിക്കുന്നതെന്ന് വേണ്ട ഇക്വേഷൻസ് ചുമ്മാ ഞാൻ എഴുതി കാണിക്കുന്നേ ഉള്ളൂ ഈക്വേഷൻ എല്ലാം കാണാൻ പഠിക്കുന്നതെന്ന് വേണ്ടത് ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ എന്താണ് എൻ എം ഇസ് ഈക്വൽ ടു സി ബൈ ബി അല്ലെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു സി ബൈ ബി ഇനി ഇത് പറഞ്ഞെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്കറിയാമെങ്കിൽ ഏതാണ് റിഫ്രാക്റ്റീവ് അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഡെക്സ് ഓഫ് എയർ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഡെക്സ് ഓഫ് ഗ്ലാസ് അബ്സ്യൂട്ട് റിഫ്രാക്റ്റീവ് ഡെക്സ് ഓഫ് വാട്ടർ അബ്സുലൂട്ട് റിഫ്രാക്റ്റീവ് ഡെക്സ് ഓഫ് ഡയമണ്ട് ഇത് അറിയാമെങ്കിൽ നമുക്ക് ഇതാകത്ത് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കുക കാരണം എന്താടേ കൈകോട്ട് നോക്കിയേ എൻ ടു വൺ ഇസ് ഇക്വേറ്റി നമ്മൾ എന്തുവാണെന്ന് പറഞ്ഞു എൻ ടു ബൈ എൻ വൺ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഒന്നാമത്തെ എന്താണ് റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാസ് വിത്ത് റെസ്പെക്റ്റ് ടു എറ് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് അതായത് ഈ ഒന്നാമത്തത് അറിയണമെന്ന് കരുതാം എന്ത് ചെയ്താൽ മതി എൻ ടു വൺ ആണെങ്കിൽ എൻ ടു ബൈ എൻ വൺ അപ്പൊ എൻ ജി ആണെങ്കിൽ എൻ ജി ഡിവൈഡഡ് ബൈ എൻ എ അതായത് എൻ എയും എൻ ജിയും അറിയാമെങ്കിൽ നമുക്ക് ആരെ കിട്ടും ഇതാ ഒന്നാമത്തേത് കിട്ടി അത് രണ്ടാമത് നോക്കിയാലോ എൻ ജി ഡബ്ല്യു ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ജി ഡിവൈഡഡ് ബൈ എൻ ഡബ്ല്യു എൻ ജിയും എൻ ഡബ്ല്യു അറിയാമെങ്കിൽ അടുത്തത് കിട്ടി അടുത്തത് എൻ ജി ഡി എന്ത് വരും എൻ ജി ഡിവൈഡഡ് ബൈ എൻ ഡി അടുത്തത് കിട്ടി അപ്പോൾ ഇത് നാലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് തമ്മിലുള്ള റിലേറ്റീവ് പെർമിൻ്റെ പെർമിറ്റ് സോറി റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആരെയാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡക്സുകളെയാണ് പഠിക്കാനുള്ളത് ഓക്കെ ആണല്ലോ അപ്പം ഈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരുപാടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതായത് അതിൻ്റെ വാല്യൂസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം അതിൻ്റെ ഓർഡർ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും ഞാൻ ഓർത്ത് വയ്ക്കാൻ ഓർഡർ അതിൻ്റെ വാല്യൂസ് പറയാം അതിനു ഓർത്ത് വെച്ചിരിക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം ആയിരിക്കും ഏറ്റവും കുറവെന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എന്ന് പറയുന്നത് വാക്വത്തിൻ്റെ അബ്സലൂ റിഫ്രാക്ട് ഇൻഡെക്സ് വൺ ആയിരിക്കും കേട്ടോ അതിനേക്കാൾ കൂടുതൽ എയർ ആയിരിക്കും അതിനേക്കാൾ കൂടുതലായിരിക്കും വാട്ടറിൻ്റെത് അതിനേക്കാൾ കൂടുതലായിരിക്കും ഗ്ലാസിൻ്റെത് അതിനേക്കാൾ കൂടുതലായിരിക്കും ഏതിൻ്റെത് ഡയമണ്ടിൻ്റേത് ഓക്കെ അറ്റ്ലീസ്റ്റ് ഇത്ര എണ്ണങ്ങളൊന്നും ഓർത്ത് വെച്ചിരിക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞത് വാക്കും അതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതാണ് എയർ അതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതാണ് വാട്ടർ അതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് കൂടുതലാണ് ഗ്ലാസ് അതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതാണ് ഏതെന്ന് പറയുന്നത് ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ആർക്കാണ് ഡയമണ്ടിനാണ് ഏറ്റവും കുറഞ്ഞ റിഫ്രാക്റ്റി ഇൻഡെക്സ് വാക്കുമാണ് വണ്ണാണ് വണ്ണിൽ താഴെ ഒരിക്കലും അപ്സിലൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരത്തില്ല കാരണം ആണ് ഏറ്റവും വലുത് സി എക്കാൾ സ്പീഡുള്ളൊരു ലൈറ്റ് സി എക്കാൾ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മീഡിയം ഇല്ല ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് അബ്സുലൂട്ട് റിഫ്ലാക്റ്റ് ഇൻഡിക്സ് ഒരു കോൺസെപ്റ്റ് ഈ ബോർഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇക്വേഷൻസ് കാണാൻ പറ്റും ഈ എല്ലാ ഒന്നും ഇല്ല ഇക്വേഷൻസ് ഒന്നും കണ്ട് പേടിക്കുകയെന്നും വേണ്ട നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ അബ്സുലൂട്ട് റിഫ്രാക്ട് ഇൻഡിക്സ് പഠിക്കുന്നതെന്ന് മാ പഠിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എഴുതിയത് ഏത് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി ദാ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക ഈ റിലേഷൻ പഠിച്ച് ചെയ്യുക ബാക്കിയുള്ളതൊന്നും പഠിക്കണമെന്നില്ല ദൈവം ഒന്നും ഓർത്തുവച്ചോളൂ ബാക്കിയുള്ളതൊന്നും വേണമെന്നില്ല ബാക്കിയുള്ളതൊക്കെ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇവയുടെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല മീഡിയങ്ങളുടെ അതായത് ഡിഫറെൻറ്റ് മീ മെറ്റീരിയൽ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ തന്നിരിക്കുന്നത് അതായത് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതായത് അബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സീറോ സീറോ ത്രീ ആണ് അതുപോലെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഡയമണ്ടാണ് ടു പോയിൻറ്റ് ഫോർ ടു ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈഹാർട്ട് ചെയ്യണമെന്നില്ല അത്യാവശ്യം എല്ലാത്തിനും വാല്യൂസ് കാണാപടിക്കുമ്പോൾ അതായത് എയറിൻ്റെ ഒരു ഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് കാണാൻ പഠിച്ചു വെച്ചിരിക്കുക ഡയമണ്ടിൻ്റെ ഗ്ലാസ് വാട്ടർ ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ബാക്കിയുള്ളവയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ കാണാതെ പിടിക്കേണ്ട ആ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക അതായത് എയറിനേക്കാൾ കൂടുതൽ ഐസാണ് ഐസിനേക്കാൾ കൂടുതൽ വാട്ടർ ആണ് വാട്ടറിനേക്കാൾ കൂടുതൽ ആൽക്കോഹോളാണ് അങ്ങനെ ആ റിഫ്രാക്റ്റീവ് ഇൻഡക്സിൻ്റെ ഇൻക്രീസിംഗ് ഓർഡർ മാത്രമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അതായത് ഏതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി മേടി ഇപ്പോൾ ഒരു പേര് തരുകയാണ് വാട്ടർ ആൽക്കഹോൾ അപ്പോൾ വാട്ടറും ആൽക്കഹോളും തരുമ്പോൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇഡക്സ് കുറവാണെന്നും ആൽക്കഹോളാണ് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അപ്പോൾ അതിനകത്ത് അത്യാവശ്യം വേണവയുടെ എല്ലാം നമുക്ക് കേട്ട് പരിചയമുള്ള ഒക്കെ റിഫ്ലാക്ട് ഇൻഡെക്സ് ഏതിനാണ് കൂടുതൽ ഏതിനാണ് കുറവെന്ന് മാത്രം ഒന്ന് പൈഹാർ ചെയ്ത് വയ്ക്കുക അല്ലാണ്ട് വാല്യൂസ് കാണാതെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് ഇമ്പോർട്ടൻ ഉള്ളതൊന്നുമല്ല പിന്നെ ജസ്റ്റ് എന്തൊക്കെയാണ് റിഫ്ലാക്ട് ഇൻഡെക്സിൻ്റെ വാല്യൂസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ എളുന്ന് ഓർത്ത് വെച്ചിരിക്കുക അതായത് റിഫ്ലാക്ട് ഇൻഡെക്സിൻ്റെ വാല്യൂ ഒരിക്കലും ഒന്നിനേക്കാൾ ഉണ്ടാവില്ല താഴെയുള്ളത് മിനിമം വാല്യൂ ഓഫ് റിഫ്ലാക്ട് ഇൻഡെക്സ് അപ്സലൂട്ട് റിഫ്ലാക്ട് ഇൻഡക്സ് എന്ന് പറയുന്നതായിരിക്കും വൺ ആയിരിക്കും ആഡ് ഇറ്റീസ് ഈസ് ഇതുമായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ അബ്സുലൂട്ട് റിഫ്രാക്റ്റി ഇൻഡക്സിനെ കുറിച്ചുള്ളൊരു എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ക്ലിയറായിട്ട് ഐഡിയാസ് കിട്ടിയെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇതുപോലുള്ള അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ ചെയ്യുക അപ്പോൾ ചാൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ